Hi guys, this is Pushpa Kumari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar class. In the number padikyan ponuda, ought to cheyan kadapatrikino, ought to have cheyed tunda irikinum. Namala cheyan badistarana, in the paradile, answer the bangalan number, ought to have used chaynada. Session todangan number, either way in the channel, ningle subscribe jay the tilingil, please subscribe my channel. അതുപോലെ തന്നെ ബെലൈക്കോൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ബെലൈക്കോൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ബെലൈക്കോൺ തീർച്ചയായിട്ടും പ്രസ് ചെയ്യണം. ഓട്ട് ടു ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അധ്യാപകരെയും മുതിർന്നവരെയും നാം ബഹുമാനിക്കണം. അത് നമ്മുടെ ഒരു കടപ്പാട് പോലെയാണ്. അത് നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഓട്ട് ടു യൂസ് ചെയ്യുന്നത്. വി ഓട്ട് ടു റെസ്പെക്റ്റ് അവർ ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്. വി ഓട്ട് ടു റെസ്പെക്റ്റ് അവർ ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്. നാം നമ്മുടെ മാതൃഭൂമിയെ സ്നേഹിക്കണം. നാം നമ്മുടെ മാതൃഭൂമിയെ സ്നേഹിക്കണം. വി ഓട്ട് ടു ലവ് അവർ മദർലാൻഡ്. വി ഓട്ട് ടു ലവ് അവർ മദർലാൻഡ്. ഞാൻ അറിയണം അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കണം ആ കാര്യം, അത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഓട്ട് ടു ചേർക്കുന്നത്. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒഴിയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഐ ഓട്ട് ടു നോ. ഐ ഓട്ട് ടു നോ. ഞാൻ അറിയണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോഴാണ് ഐ ഓട്ട് ടു നോ. നാം ദിവസവും ധാരാളം പച്ചക്കറികളും പഴങ്ങളും കഴിക്കണം. അത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. കഴിക്കണം എന്നുള്ളത് നമുക്ക് അത് നല്ല ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ പറയുമ്പോഴാണ് നാം ദിവസവും ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. വി ഓട്ട് ടു ഈറ്റ് ലോഡ്സ് ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് എവറി ഡേ. വി ഓട്ട് ടു ഈറ്റ് ലോഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എവറി ഡേ. നാം ദിവസവും ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. വി ഓട്ട് ടു ഈറ്റ് ലോഡ്സ് ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് എവറി ഡേ. മാതാപിതാക്കൾ മക്കളെ ശരിയായി പഠിപ്പിക്കണം. പാരൻസ് ഓട്ട് ടു എഡ്യൂക്കേറ്റ് ദെയർ ചിൽഡ്രൻ പ്രോപ്പർലി. പാരൻസ് ഓട്ട് ടു എഡ്യൂക്കേറ്റ് ദെയർ ചിൽഡ്രൻ പ്രോപ്പർലി. മാതാപിതാക്കൾ മക്കളെ ശരിയായി പഠിപ്പിക്കണം. അധ്യാപകർ വിദ്യാർത്ഥികളുടെ കഴിവിനെ വിലമതിക്കണം. ടീച്ചേഴ്സ് ഓട്ട് ടു അപ്രീഷിയേറ്റ് ദ എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് ഓട്ട് ടു അപ്രീഷിയേറ്റ് ദ എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. അത് ടീച്ചേഴ്സിൻ്റെ ഒരു കടമയാണ്, ടീച്ചേഴ്സിന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിലൂടെ അവർക്ക് എൻകറേജ്മെൻറ്റും നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പം അങ്ങനെ വേണം, അത് ചെയ്യേണ്ടത് അധ്യാപകരുടെ ഒരു കടമയായിട്ടാണ്. അത് ചെയ്യുക തന്നെ വേണം. അപ്പോഴാണ് നമ്മളിങ്ങനെ ought to use ചെയ്ത് പറയുന്നത്. ടീച്ചേഴ്സ് ought to appreciate the ability of the students. ought to have എങ്ങനെയാണ് ചേർക്കുന്നത് നോക്കാം. ought to have എന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളത് ചെയ്തിട്ടുണ്ടായിരിക്കണം. ought to have ചെയ്തിട്ടുണ്ടായിരിക്കണം. ought to have ചേർത്തുള്ള ഒരു സെന്റൻസ് നോക്കാം നമുക്ക്. നിങ്ങൾ എൻ്റെ കാർ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ അനുമതി ചോദിച്ചിരിക്കണം. നിങ്ങൾ എൻ്റെ കാർ ഉപയോഗിക്കുന്നതിന് മുമ്പ് എൻ്റെ അനുമതി ചോദിച്ചിരിക്കണം. യു ഓട്ട് ടു ഹാവ് ആസ്ക്ഡ് മൈ പെർമിഷൻ ബിഫോർ യു യൂസ്ഡ് മൈ കാർ. യു ഓട്ട് ടു ഹാവ് ആസ്ക്ഡ് മൈ പെർമിഷൻ ബിഫോർ യു യൂസ്ഡ് മൈ കാർ. അല്ലെങ്കിൽ കാർ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പെർമിഷൻ മേടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ കൊടുക്കുക, ഒരു കാറൊക്കെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആരോടും ചോദിക്കാതെ അവരുടെ കാർ എടുത്തു പോകുന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അത് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അങ്ങനെ ആ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഓട്ട് ടു ഹാവ്, അതായത് ചോദിച്ചിരിക്കണം,
ആ പ്രവൃത്തി ചെയ്തിരിക്കണം എന്ന് പറയുകയാണ്. നിങ്ങൾ എൻ്റെ കാർ ഉപയോഗിക്കുന്നതിന് മുമ്പ് എൻ്റെ അനുമതി ചോദിച്ചിരിക്കണം. യു ഓട്ട് ടു ഹാവ് ആസ്ക്ഡ് മൈ പെർമിഷൻ ബിഫോർ യു യൂസ്ഡ് മൈ കാർ. നിങ്ങൾ സഹായിക്കാൻ വാഗ്ദാനം ചെയ്തിരിക്കണം. സപ്പോസ് നമ്മുടെ ആരെങ്കിലും ക്ലോസ് റിലേറ്റീവ് ആണ്, അവരുടെ മാരേജ് ആണ്, അപ്പോൾ നമ്മൾ അവരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു വേർഡ് വരുന്നത്, ഓട്ട് ടു ഉള്ള. നിങ്ങൾ സഹായിക്കാൻ വാഗ്ദാനം ചെയ്തിരിക്കണം, ഓട്ട് ടു ഹാവ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ സെൻറ്റൻസ് വരുന്നത്. യു ഓട്ട് ടു ഹാവ് ഓഫേർഡ് ടു ഹെൽപ്പ്. യു ഓട്ട് ടു ഹാവ് ഹെൽപ്പ് ഓഫേർഡ് ടു ഹെൽപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കണം. നിങ്ങൾ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണം. മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഒരു കടമയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾട്ടിൽ പോവും. അതുകൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചിരിക്കണം. അത് നിങ്ങളുടെ ഒരു കടമയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് വേറെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഓട്ട് ടു ഹാവ് യൂസ് ചെയ്യുന്നത്. നോക്കാം. യു ഓട്ട് ടു ഹാവ് ലിസൺ ടു ദ വാർണിങ്സ്. യു ഓട്ട് ടു ഹാവ് ലിസൺ ടു ദ വാർണിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ട് ടുയും ഓട്ട് ടു ഹാവും യൂസ് ചെയ്തുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓട്ട് ടു എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കടപ്പെട്ടിരിക്കുകയാണ്, ആ സന്ദർഭങ്ങളിലാണ്. നമ്മൾ പാരൻസിനെയും ബഹുമാനിക്കേണ്ടത് നമ്മളുടെ ഒരു കടമയാണ് അല്ലേ. അവരെ സഹായിക്കേണ്ടത് നമ്മളുടെ ഒരു കടമയാണ്. ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കടമയാണ്. അപ്പം അത് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല, എന്നാൽ തന്നെ നമ്മളത് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ്. അതുപോലെ നമ്മൾ നീഡി പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, അതൊക്കെ നമ്മുടെ ഒരു കടമയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അതുപോലെ ട്രാഫിക് റൂൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത്, അതൊക്കെ നമ്മുടെ ഒരു കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകും. അപ്പം ഞങ്ങൾ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓട്ട് ടു ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുന്നത് മൂലം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് പ്ലീസ് press the bell button.